സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള പെൻഷൻ നഷ്ടപ്പെടുവാനും സാധ്യത. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. വിരലടയാളം പൊരുത്തപ്പെടാത്തതിനെ തുടർന്ന് സംസ്ഥാനത്ത് 48,332 ക്ഷേമ പെൻഷൻകാരുടെ മസ്റ്ററിംഗ് അസാധുവായി. ആധാറിനു വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത വിരൽ അടയാളവുമായി നിലവിലെ വിരലടയാളം ചേർച്ച ഇല്ലാത്തതാണ് കാരണം. സംസ്ഥാനത്ത് 52.19 ലക്ഷം പെൻഷൻകാരിൽ 17.11 ലക്ഷം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയപ്പോഴാണ് വിരലടയാളം യോജിക്കാത്തതിന്റെ പേരിലാണ് മസ്റ്ററിംഗ് പരാജയപ്പെട്ടത്. ബാക്കിയുള്ളവർ കൂടി വരുന്നതോടെ വിരലടയാളത്തിന്റെ പേരിൽ അസാധു ആകുന്നവരുടെ എണ്ണം 1.5 ലക്ഷത്തോളമായി ഉയരാനാണ് സാധ്യത. നിലവിൽ മസ്റ്ററിംഗ് പരാജയപ്പെട്ട 48,332 പേരിൽ 1506 പേര് മാത്രം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പരിധിയിൽ മാത്രം 32,364 പേരുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു. നഗരസഭകളിലും കോർപ്പറേഷനുകളിലുമായി 9,155 പേരുടെയും വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന 6,813 പേരുടെയും മസ്റ്ററിംഗും സമാന അവസ്ഥയിൽ തന്നെയാണ് കണക്കുകൾ പറയുന്നത്. മസ്റ്ററിംഗ് നടത്തുന്ന ജീവൻ രേഖ പോർട്ടലിൽ ഐറിസ് സ്കാനർ പ്രവർത്തന സജ്ജമാക്കി നൽകിയാൽ വിരലടയാളം പൊരുത്തപ്പെടാത്തവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ കണ്ണടയാളം നൽകി നടപടി പൂർത്തിയാക്കുവാൻ സാധിക്കും. എന്നാൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതാണ് പെൻഷൻകാരെ ദുരിതത്തിൽ ആക്കുന്നത്. പെൻഷൻ തകരാർ മൂലം സെർവർ തകരാർ മൂലം പെൻഷൻകാർക്ക് മസ്റ്ററിംഗിനായി പലവട്ടം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയവർക്കാണ് ഇരുട്ടടി. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന മസ്റ്ററിംഗ് പരാജയപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റും ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ലൈഫ് സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ ഇവർക്ക് പെൻഷൻ ലഭിക്കും.